കൂട്ടുകാരെ, ഇന്നൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ റെസിപ്പീനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയുടെ അളവെന്ന് പറയണത് 1/2 കപ്പാണ്. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര അരിപ്പൊടിയാണോ എടുക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി തിളച്ച് വന്നു തുടങ്ങി. ഇനി നമുക്കതിൽ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഇതാ കണ്ടോ, 1/2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കണേക്കാൾ നല്ലത് ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നന്നായി ഈ പൊടിയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വളരെ കുറച്ച് മാത്രം, ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ്, 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് എടുത്താൽ മതി. 10 മിനിറ്റ് അടച്ചു വയ്ക്കും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കി നമുക്ക് അപ്പോഴേക്കും ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ചൂടൊക്കെ അറിയുണ്ടാവും. ഇനിയിപ്പോൾ 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയണത് ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനെ ബോൾസാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർക്കാണ്ട് അതിനുശേഷം നമുക്കിതിനെ ബോൾസാക്കി മാറ്റാം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മറ്റൊന്നല്ല, എള്ള് കണ്ടോ, കറുത്ത എള്ള്, അതാണ് ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണത്. ഈ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ള ബോൾസാക്കണ്ട കേട്ടോ, ചെറുത് ചെറുതായിരിക്കും നല്ലത്. ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നതാവും നല്ലത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കാനൊക്കെ നല്ല എളുപ്പം പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും പോകുന്ന ബോൾസാക്കിയാൽ മതി. അധികം വലുതും വേണ്ട, അധികം ചെറുതും വേണ്ട, അതുപോലെ കണ്ടോ ഇത്ര പോകുന്ന ബോൾസാക്കി എടുക്കാം കേട്ടോ. നമുക്കിതിനെ അത് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ കുഴച്ചതിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കാണ് നല്ലത്. അപ്പോൾ ഒന്ന് നന്നായി സോഫ്റ്റ് ആവും. ഇത് നമ്മൾ മൂടി വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൈകൊണ്ട് വെറുതെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ അരിപ്പൊടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അരിപ്പൊടിയുടെ വെള്ളത്തിൻ്റെ അളവ് 1/2 കപ്പ്, അല്ല 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് വെള്ളം നമ്മൾ ഇത് കുഴയ്ക്കാനായിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം എടുത്തേക്കുന്നത് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 1/2 കപ്പിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് വെള്ളം ആ ഒരു അളവിന് എടുത്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ, ഇത്രയും പോകുന്ന, നമ്മളിപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിയുടെ അളവനുസരിച്ചിട്ട് കേട്ടോ, ഇത്രയും പോകുന്ന അധികം മൂക്കാത്ത തേങ്ങയാണ് എടുത്തേക്കുന്നത്, ഇത്രയും പോകുന്ന ഒരു കഷ്ണം. ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് വരാം. നമ്മളിപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കട്ട് ചെയ്തിടില്ലേ, ആ ഒരു അളവിൽ നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട്, അത്ര ചെറുതാക്കിയിട്ടില്ല എന്നാലും
ഒരു വിധം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അല്ല ചെറുതായിട്ട് വരും. ഈ അരിപ്പൊടി അല്ലതാ ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ ഇതുപോലെ വലുപ്പത്തിൽ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് അടുപ്പത്തെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈ നാളികേരമുണ്ടല്ലോ അതിൻ്റെ ആ പുറമേയുള്ള തൊലി ഞാൻ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കണത്. ഈ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നാളികേരമൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. തേങ്ങ അത്യാവശ്യം ഇതുപോലെ നന്നായി മൂത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ഉള്ളി കേട്ടോ, അത് ഒരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ. ജീരകം നമുക്ക് 1/2 ടീസ്പൂൺ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. നാളികേരം അത്യാവശ്യം തന്നെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടോ. അപ്പോൾ നമ്മൾ അതിനുശേഷം ഉള്ളി ചേർത്തു, ജീരകം ചേർത്തു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്തു. ലോ ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്തൊക്കെ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചതച്ച മുളക്. ചതച്ച മുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഞാൻ. ഇനി എരിവ് കുറഞ്ഞ മുളകൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് ഒരു വിധം ഒന്ന് മൂപ്പാവുന്ന വരെ ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ അത്യാവശ്യം തന്നെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സമയം ഇതിന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ജീരകം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. ഒരുപാട് സമയമൊന്നും ആവണ്ട, വളരെ കുറച്ച് സമയം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ബോൾസ് ആക്കി വെച്ചേക്കണം. ഈ അരിപ്പൊടി ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഈ ബോൾസ് ആക്കുന്ന ടൈമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിലേക്ക് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോൾസ് കഴിക്കുന്നതിനൊപ്പം തന്നെ ഈ തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് എന്തായാലും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക്. ഇത് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇത് കുക്കായത് പകുതിയാണ് നമുക്ക് ഈ അരിപ്പൊടി വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റ് അവിടെ ഇരുന്ന് മൂടി വെച്ച് നമുക്ക് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആവണു കേട്ടോ. നമ്മളിപ്പോൾ ഈ 5 മിനിറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ നാളികേരത്തിൻ്റെ ഇത്രയും ബ്രൗൺ കളറിൽ നമ്മൾ നാളികേരം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും ഒരുപാട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നോക്കാം, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നാളികേരത്തിൻ്റെ ആ മൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളികേരം ഞാനിപ്പോൾ ഈ കാണിച്ച അത്രയും ബ്രൗൺ കളറാവാൻ നിൽക്കാതെ അതിനും കുറച്ച് മുമ്പായിട്ട് നിങ്ങൾ ഈ അരിപ്പൊടിയുടെ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കളർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് തോന്നണമെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ റൈസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ എള്ളും അതുപോലെ തന്നെ ജീരകം നാളികേരം വേപ്പലയൊക്കെ വന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനെ. നല്ലൊരു ടേസ്റ്റാണ് എള്ളൊക്കെ വന്നുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി. ഇതിപ്പോൾ ആരങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കും. നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.